അയറാമ്പാടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹിദക്കെതിരെ അവിടെയും വന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി എന്താ പറഞ്ഞത്? പ്രസംഗ നവോമണ്ഡലത്തിലെ ഒരു പ്രതിഭാശാലിയാണ്, അതുപോലെ തന്നെ PTA പ്രസിഡന്റായി, ജനങ്ങളുമായി നല്ല ബന്ധമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ മുഴുവൻ കേൾക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ലഭിച്ച വോട്ടിന്റെ ഭൂരിപക്ഷം വെറും 74 വോട്ടിനാണ് ജതീന്ദ്രൻ തോറ്റതെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാ 710 വോട്ടിൽ ജയിച്ച സാഹിബിനോട്, 662 വോട്ടിൽ ജയിച്ച മമ്മൂട്ടി അദീ സാഹിബിനോട്, 492 വോട്ടിൽ ജയിച്ച എന്നോട്, അതുപോലെ തന്നെ 458 വോട്ടിൽ ജയിച്ച സായിദയോട്, 433 വോട്ട് ജയിച്ച ഹോസിയോട്, ഈ പ്രിയപ്പെട്ട കുഞ്ഞമ്പു നേടിയ ഭൂരിപക്ഷമെങ്കിലും നിങ്ങൾക്ക് നേടാമായിരുന്നില്ലേ സഖാക്കളെ? മാറ്റം വന്നിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ. ആ മാറ്റം നിഷേധിക്കാൻ പറ്റുമോ? എന്താ ഇന്നലെ കേരളത്തിൽ നടന്ന വിധി? മൂന്നാം വാർഡിൽ 710 ഭൂരിപക്ഷം. എന്നാൽ ഈ പറയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആകെ പറഞ്ഞ പഞ്ചായത്തിൽ പിടിച്ച വോട്ട് എത്രയാണെന്നറിയോ? 5 വാർഡിൽ നിന്ന് 440 വോട്ടാണ് പിടിച്ചത്. എന്നാൽ എന്റെ ഭൂരിപക്ഷത്തിന്റെ അടുത്തെങ്കിലും നിങ്ങൾ ആകെ വോട്ട് വേണ്ടേ? ജമാഅത്തുകാരെ, ഇതാണ് നിങ്ങളുടെ വോട്ട്. എന്റെ ഭൂരിപക്ഷത്തിന്റെ ആകെ 492 ഈ പഞ്ചായത്തിൽ നിന്ന് ആകെ നിങ്ങൾക്ക് പിടിക്കാമായിരുന്നില്ലേ? പിടിക്കാൻ സാധിച്ചോ? ഞാൻ പ്രസംഗിച്ചില്ലേ ഷാജി കെ വയനാടിന്റെ സ്റ്റേജിൽ വെച്ച്, കല്ല് വേറെ, മുള്ളു വേറെ, മൂർക്കം പാമ്പ് വേറെ ഒക്കെ ആയിപ്പോയാലും ഞങ്ങൾ 300 വോട്ടിന് മേലെയല്ലാതെ ഒരു വാർഡിലും ജയിക്കില്ലെന്ന് അന്ന് പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ പ്രഖ്യാപനം അന്വർത്ഥമായി. എന്നാൽ 500 വോട്ടിന് മുകളിൽ ജയിച്ച ഒരു സഖാവിനെ ഉദ്യോഗത്തിൽ കാണിക്കട്ടെ, തെക്കേക്കാട് കാണിക്കട്ടെ, ഓരിയിൽ കാണിക്കട്ടെ, അവിടെയല്ലേ നിങ്ങളുടെ ശക്തി? എന്റെ അവിടെയൊന്നും 500 താഴെ ഭൂരിപക്ഷമായി, എന്റെ 74 ഭൂരിപക്ഷമായി. നിങ്ങൾ ആത്മ പരിശോധന നടത്തണം. CPMന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരോട് പറയണം, എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സഖാക്കളുടെ കളി നിങ്ങൾക്ക് ഗുണം ചെയ്തോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ആളുകളെ പോലീസുകളെ കൊണ്ട് ഉയർത്തുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് പരിശോധന നടത്തണം. കേരളത്തിലെ ചിത്രം എന്താണ്? യുവ പ്രവർത്തകരെ, കേരളത്തിലെ ചിത്രം എന്താണ്? ഈ കേരളത്തിൽ പടന്നയിലടക്കം UDFന് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റാണ് വീശിയത്. എന്താണ് ആ കാറ്റെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ 2 സുഹൃത്തുക്കൾ ജീപ്പ് കെട്ടി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താണ്? 2 ജില്ലയിൽ ഒതുങ്ങിയ ഒരു പാർട്ടിയാണ്, സാമുദായിക പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന്. എന്നാ തിരുവനന്തപുരം മുസ്ലിം ലീഗില്ലേ? എന്നാ തൃശ്ശൂർ മുസ്ലിം ലീഗില്ലേ? എന്നാൽ കൊച്ചി കോർപ്പറേഷനിൽ മുസ്ലിം ലീഗില്ലേ? എവിടെയാ മുസ്ലിം ലീഗ് ഇല്ലാത്തത്? എവിടെയാണ് പഞ്ചായത്തില്ലാത്തത്? ബ്ലോക്ക് പഞ്ചായത്തിലെ സുബൈദക്കെതിരെ നിങ്ങൾ ഇറക്കിയ സ്ഥാനാർത്ഥി ജമാഅത്തുകാരനും CPMകാരനും 1700 പരം വോട്ടിനാണ് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള സുബൈദ ജയിച്ചത്. കേരളത്തിൽ 1900 വോട്ടിന്. ഇതാണ് നിങ്ങളുടെ മാറ്റം. ഇവിടെ നടക്കൂല, ഈ ഏരിയയിൽ നടക്കൂല, ഈ കുട്ടികളുള്ളിടത്തോളം കാലം നടക്കൂല. നിങ്ങളുടെ എല്ലാവരോടും പറയുന്നത് കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിൽ 8 ജില്ലാ പഞ്ചായത്ത്, നമുക്ക് 5 ജില്ലാ പഞ്ചായത്താണ് CPMന്. നേരത്തെ 8 എന്നുള്ളത് 12 അവർക്കായിരുന്നു, 2 നമുക്കായിരുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് 88 കേരളത്തിൽ നമുക്ക്, നേരത്തെ അത് 29 ആയിരുന്നു, ഇപ്പൊ അവർക്കുള്ളത് 51 ആണ്, നേരത്തെ 110 ആയിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ കണക്ക് 515 ആണ്, നമുക്ക് നേരത്തെ 224 ആയിരുന്നു, അവർക്ക് ഇപ്പൊ കിട്ടിയത് 285 പഞ്ചായത്താണ്. 650 മാത്രമേ മുമ്പ് അവർക്കുണ്ടായിരുന്നു, 650. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളോട് ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ലയിലെ ഒരു യാത്ര നിങ്ങൾ പുറപ്പെടണം. 102 പഞ്ചായത്തിൽ 90 പഞ്ചായത്ത് UDFനോടൊപ്പമാണ്. 102 12 എണ്ണം തൂക്ക് പഞ്ചായത്താണ്. ഒരു വണ്ടി ഒരു മലപ്പുറത്ത് ഒരു അറ്റത്ത് പുറപ്പെട്ടാല് മറ്റേ അറ്റത്തെത്തുമ്പോ അവിടെയുള്ള പഞ്ചായത്ത് ഓഫീസിലെ ബോർഡിന് പുറത്ത് ഞങ്ങളെ ബോർഡ് മാത്രമേ കാണൂ. അത്രമാത്രം വലിയ വിജയ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ സ്ഥലത്തും UDFന്റെ തരംഗമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റാൻ വീശും. ഞങ്ങളുടെ പ്രകടനം 3 വിഭജിച്ച പോലീസ് ഉദ്യോഗസ്ഥമാരോട്, ഞങ്ങൾക്ക് സമാധാനപരമായി പ്രകടനം നടത്താൻ വാണ്ടാത്ത പോലീസ് ഉദ്യോഗസ്ഥമാരോട് ഞാൻ പറയട്ടെ, തീക്കള്ളി കൊണ്ട് തലചൊറിയരുത്, തിരിച്ചടിക്കും, ഭരണം മാറും. ഞങ്ങൾ പ്രകടനം നടത്തും. നിങ്ങൾ ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഇങ്ങനെ റൂട്ട് മാറ്റിയത് എന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങൾ തിരുത്തും. അതുകൊണ്ട് ഉത്ബുദ്ധരായ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ ഇനി മുതൽ ഫുട്ബോൾ കളിയുടെ
ഒരു വാസി പോലെ ഞങ്ങൾ ഈ വിഷയത്തിൽ ചേർന്ന് എളുപ്പമുണ്ടാകും.